ഇപ്പോൾ എന്നെക്കുറിച്ച് ഓർത്ത് ഇതുവരെ ഞാൻ കരുതില്ല, എൻ്റെ കണ്ണ് നനഞ്ഞിട്ടില്ല. പക്ഷേ ഈ യഥാർത്ഥത്തിൽ രണ്ട് കാര്യങ്ങൾ മുറിച്ച് വീട്ടിൽ വന്നിരിക്കുമ്പോഴാണ് ഒരുപാട് പേര് എന്നെ സ്നേഹിക്കുന്നുണ്ടായിരുന്നു എന്ന് ഞാൻ അന്ന് മനസ്സിലാക്കിയത്. അപ്പോൾ പലരോടും ഞാൻ പറയുന്നു ഇവിടെ സഹതാപം കൊണ്ട് ഈ വേലിക്കെട്ടിനകത്ത് കയറരുതെന്നും പറഞ്ഞു. നമുക്ക് ആവശ്യം സഹതാപമല്ല, സഹതാപം വേണ്ട, അത് കൂടുതൽ എൻ്റെ മനസ്സിനെ തളർത്തുകയുള്ളൂ. ആത്മവിശ്വാസത്തിൻ്റെ ആൾ രൂപം, അതാണ് ചേർത്തല അരീപ്പറമ്പ് സ്വദേശിയായ KPSC മധു എന്ന മധുചേട്ടൻ. KPSC നാടകങ്ങളിലൂടെ അഭിനയ രംഗത്തെത്തിയ ഇദ്ദേഹത്തിന് പ്രമേഹം മൂർച്ഛിച്ചത് മൂലം തന്റെ ഇരു കാലുകളും മുറിച്ചു മാറ്റേണ്ടി വന്നപ്പോഴാണ് നാടകവേദിയോട് വിട പറയേണ്ടി വന്നത്. എന്നാൽ ജീവിതത്തിൽ തോൽക്കാൻ തയ്യാറല്ലാത്ത ഈ കലാകാരൻ പിന്നീട് കൃഷിയെ തന്റെ ജീവിതത്തിന്റെ ഭാഗമാക്കുകയായിരുന്നു. ഒപ്പം നാടകരചനയും കോമഡി സ്കെച്ചുകളുമെല്ലാമായി കലാരംഗത്തും സജീവം. വീടിനോട് ചേർന്നുള്ള 20 സെന്റ് സ്ഥലത്താണ് മധുചേട്ടന്റെ കൃഷി. കണ്ടോ, താങ്കൾക്ക് ഇതിനകത്ത് കയറാൻ പറ്റുന്ന തോന്നുന്നില്ല, കാരണം ഈ ഹൈറ്റ് കണ്ടില്ലേ, ഇത് എൻ്റെ ഒരു ഹൈറ്റിന്, എനിക്കൊരു ഹൈറ്റിൽ എൻ്റെ ഹൈറ്റിൽ ഇരുന്നുകൊണ്ട് എന്താ ചെയ്യാൻ പറ്റുമോ, ആ ഹൈറ്റിൽ ഇരിക്കുക. ഇപ്പോൾ വിളവെടുക്കുന്നു, ഈ ഹൈറ്റിലാണ്, പൊക്കോടൊരാക്കിനകത്ത് കയറാൻ പറ്റില്ല. അത് ഇത് വേറെ സ്റ്റൂളൊക്കെ ഇട്ടുകൊണ്ട് ഇരുന്നുകൊണ്ട് അമ്മ കയറിയാണ് ഇതെല്ലാം കെട്ടുന്നതൊക്കെ. ആ, ഇതിന്ന് രാവിലെ ചെയ്ത പരിപാടിയാണ്, സ്ഥലം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ശീമക്കൊന്ന എന്ന് പറയും, അത് നാട്ടുമ്പുറങ്ങൾ കിട്ടുന്ന ഒരു പച്ചക്കറിയാണ്. അതിൻ്റെ പ്രത്യേകത, ഇതിൽ ധാരാളം നൈട്രജൻ അടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. കാരണം പച്ചക്കറികൾക്ക് അല്ല എല്ലാത്തിനും ആവശ്യം നൈട്രജനാണല്ലോ. ഇപ്പോൾ ചാണകം, കോഴിവളം എന്നൊക്കെ പറയുന്ന പോലെ നൈട്രജനാണ് ഇവർക്ക് ആവശ്യം, അതാണ് ഇവരുടെ ആഹാരവും. അപ്പോൾ ഇതിൻ്റെ മുകളിൽ കുറച്ച് ചാണകപ്പുള്ളി തുള്ളി കൊടുത്താൽ ഇത് രണ്ടു ദിവസത്തിൽ ചെയ്യുകയും ചെയ്യും, നല്ല വളമാകുകയും ചെയ്യും. ഇതൊരു നാട്ടറിവാണ്. 2010 കാലിൽ ഒരു മുറിവുണ്ടായി, ഇൻഫെക്ഷൻ ഉണ്ടായി, പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നു. അവിടെ വെച്ച് ആ കാലിൻ്റെ അസ്ഥിപൊഴി പഴുപ്പ് കയറി എന്നവർ കണ്ടെത്തുകയും ഒരാഴ്ച കഴിഞ്ഞത് മുറിച്ച് കളയുകയും ചെയ്തു. അന്നുപോലെ പിന്നീട് ആ ചികിത്സാ റൂട്ട് മാറ്റി, ഇൻസുലിനാണ് ഇന്നീ നിമിഷം വരെ. അത് മാത്രമല്ല, ഒരുപാട് മറ്റസുഖങ്ങളുണ്ട്. ഒരു മനുഷ്യന് എന്തെല്ലാം അസുഖം വരാമോ അതെല്ലാം ഉണ്ട്. ഡയബറ്റിക് ഉണ്ട്, പ്രഷറുണ്ട്, കൊളസ്ട്രോൾ ഉണ്ട്, പ്രോസ്റ്റസ് ക്യാൻസർ ഉണ്ട്, കിഡ്നി കംപ്ലൈൻ്റ് ഉണ്ട്. എല്ലാത്തിനും കൂടി ഒരു 13 ഗുളികയും 2 ഇൻസുലിൻ ഇഞ്ചക്ഷനും. ഞാൻ ഹാപ്പിയാണ്, അവരുടെ കാര്യം. ഇതൊക്കെ വഴുതന, അതായത് നമ്മുടെ നാടൻ വഴുതനയല്ല, ഏതാണ്ട് ഹൈടെക് എന്നൊക്കെ പറഞ്ഞ ബോംബെയിൽ നിന്നും വന്ന ഒരു വിത്താണ്. അത് കണ്ടിട്ട് ഇരുന്നില്ല, നേരത്തെ പറഞ്ഞാൽ ഇല മാത്രം ആവുന്ന സംശയമുണ്ട്. പണ്ട് വലിയ കുഴപ്പമില്ല, ഇതിൻ്റെ ഒരു കുഴപ്പം കണ്ടോ, ഞാൻ നേരത്തെ ആ പിന്നെ ഇതിൻ്റെ ഇലചുരുട്ടി പിഴുതിൻ്റെ കാര്യം പറഞ്ഞ പോലെ, ഇവൻ്റെ അടിയിൽ ഒരു മഞ്ഞ പ്രാണി വന്നിരുന്ന ഈ ഇല പിഴും തിന്നുകൾ. ഈ ചെടികളുടെ ഇത് സോളാർ ഇതാണല്ലോ ഈ ഇലയെന്ന് പറയുന്നത്. ഇലയിലുള്ള ഈ ഊർജ്ജം അവിടെ എത്തുന്നത് അതെല്ലാം നശിപ്പിച്ച് കളയും. അപ്പോൾ നമ്മുടെ ഒരു മകൻ, എനിക്ക് തോന്നുന്നത് എൻ്റെ മകൻ ഒന്ന് സൈക്കിളിൽ നിന്ന് വീണ് കാല് പൊട്ടി എന്ന എഫക്റ്റാണ് ഒരു ഇല കുളിഞ്ഞോമ്പോൾ എനിക്ക് തോന്നുന്നത്. അത് ഞാൻ പറയാൻ കാര്യം, ഈ നിങ്ങൾക്കൊക്കെ ഈ ചെടികളൊരു ഒരു ഹൈറ്റ് നിന്നുകൊണ്ട് പരിചരിക്കാനുള്ള ആ സന്ദർഭം ഉണ്ടായിട്ടുള്ളൂ. പക്ഷേ ഞാനിവരുമായിട്ട് വളരെ അടുത്ത് ക്ലോസ്ഡ് ഒരു കുഞ്ഞിനെ എടുക്കും പോലെയുള്ള അകലം, കാരണം വളരെ അടുത്ത് കാണാൻ പറ്റുന്നുള്ള പ്രത്യേകിച്ച് നിങ്ങളൊക്കെ വന്ന് ഇതിനെയൊക്കെ അടുത്ത് കണ്ടാൽ കുഞ്ഞിരിക്കണം. അപ്പോൾ കാല് വേദനെടുക്കും, എഴുന്നിട്ട് പോവുകയും ചെയ്യും. എൻ്റെ ഒരു ഹൈറ്റ് വെച്ച് ഞാൻ എല്ലാവരും അടുത്ത് നല്ല കുട്ടികളെ, ഈ അംഗനവാടി കുട്ടികളെ ടീച്ചർ പഠിപ്പിക്കുന്ന ആ രീതിയിലാണ് അവരെ കാണുന്നതും സ്നേഹിക്കുന്നതും പരിചരിക്കുന്നതും. അതിനൊരു സുഖമുണ്ട്, ആ ലഹരിയിലുമാണ് ഞാൻ എപ്പോഴും. അതുപോലെ തന്നെ ഈ വാഴകൾ ഇങ്ങനെ വച്ചിരിക്കുന്നുണ്ടോ, അത് ഞാൻ മറ്റൊരു കണ്ടുപിടിച്ച രീതിയാണ്. കാരണം ഈ ഇങ്ങനെ ഒരു ഗ്രൂപ്പായിട്ട് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗുണം, എല്ലാ വാഴയ്ക്കും തടം വെട്ടാൻ പോകണ്ട, സെപ്പറേറ്റ് വളയിടാൻ പോകണ്ട. ടോട്ടലി കുറേ വളം കൊണ്ട് വന്നിട്ട് കഴിഞ്ഞാൽ എല്ലാവരും ചെല്ലുകയും ചെയ്യും, വളരുകയും ചെയ്യും. ആ തടയെടുക്കലിൻ്റെ ആ അധ്വാനം കുറയുകയും ചെയ്യും. അതിനാണ് മിക്കതും ഞാൻ അവിടെയൊക്കെ ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണ് ആറ് വാഴ വെച്ചുള്ളൊരു രീതിയാണ്. ഇതൊക്കെ ഇവിടെ വീണ് കിടന്ന് കിളിക്കണ കോവലാണ്, നിസ്സാരമായിട്ട് കാണണ്ട. ഇവനെ നമ്മൾ ഇതിമോട് ഇതിമോട് കയറ്റി വിട്ട് കഴിഞ്ഞാൽ പുള്ളിക്കാരൻ അങ്ങ് പൊക്കോളൂ. ആ പിന്നെ ഇതാണ് ഈ നമ്മുടെ രീതി, ഇതാണ് വൃത്തിയായിട്ട് കൃഷി ചെയ്യാന്നുള്ളതാണ്. അത് കാണുമ്പം ഒരു തവണ കണ്ടാൽ ആ കൊള്ളാം എന്ന് തോന്നണം, അതിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. കല്ലറ എന്ന് പറയുന്ന കോട്ടയം ജില്ലയിൽ ഒരു സ്ഥലത്ത് കൊണ്ടുവന്ന കപ്പയാണ്. പക്ഷേ അവൻ ഇവിടുത്തെ മണ്ണുമായിട്ട് ഒന്ന് ചേർന്ന് വരണം, മറ്റു കുഴപ്പങ്ങളൊന്നുമില്ല, പിടിക്കുന്നുണ്ട്. അപ്പോൾ അതാണ് ഇത് പെട്ടെന്ന് പൊക്കും, ഭയങ്കര ഹൈറ്റ് ഉണ്ടാവും, നല്ല വിളവുണ്ടാകുന്ന സാധനമാണ്. പിന്നെ ഇതാണ് ഞാനത് വൃത്തിയായിട്ട് ചെയ്യുള്ളൂ. അതായത് ഇതൊന്നും ഓരോന്നും മീറ്റർ ടേപ്പ് വെച്ച് കളന്നു കുത്തിയതല്ല, അതൊരു ധാരണയാണ്. കാരണം ഞാനൊരു പഴയ ഐ ടി ഐക്കാരനാണ്. പഴയ ഐ ടി എന്നല്ല, ഐ ടി ഐക്കാരനാണ്, ട്രാൻസ്ഫോം മെക്കാനിക്കലായിരുന്നു. അപ്പോൾ ഈ അപ്പൻഡിസ് ഒക്കെ കഴിഞ്ഞെങ്കിലും അതുകൊണ്ട് വലിയ ഗുണമൊന്നും ഉണ്ടായില്ല. പക്ഷേ പിന്നീട് ജീവിതത്തിൽ ചില അളവുകളും കറക്റ്റായിട്ട് എടുക്കാൻ എന്നെ സഹായിച്ചു. ആ ഇപ്പോൾ ഉദാഹരണം, ഇത് ഈ വടി ഏതാണ്ടൊരു അപ്രോക്സിമേറ്റ് 1.5 മീറ്റർ ഉണ്ടാവും, സംശയമോ കടന്നു പോകാം. കാരണം എനിക്ക് അങ്ങനെ ഗുണമുണ്ട്, ഈ ഫ്രീ ഹാൻഡ് ഡ്രോയിങ്, ഈ മെഷർമെൻറ്റുകളൊക്കെ ഇങ്ങനെ അളന്ന് നോക്കാതെ ചെയ്യാൻ പറ്റും. അതിൻ്റെ തെളിവാണ് കൃത്യം നിങ്ങളൊന്നൊരു ടേപ്പ് കൊണ്ട് അളന്ന് നോക്കിയാൽ മില്ലിമീറ്ററിൻ്റെ വ്യത്യാസം ഉണ്ടാവില്ല. അല്ല, അതല്ല കൃഷിയുടെ ഉദ്ദേശം, അല്ലെങ്കിൽ പോലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കലാത്മകമായ കൃഷി പ്രവർത്തനം അത് വലിയ ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ താങ്കളിവിടെ എത്തിച്ചത് എന്താണ്, ഇപ്പോൾ കൃഷി ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, എന്നൊക്കെ വ്യാപം നല്ലപോലെ കൃഷി ചെയ്യുന്നവരും നാട്ടുകാരിവിടെ ഉണ്ട്.
പക്ഷേ അവിടെയൊക്കെ അവർ ശ്രദ്ധിക്കപ്പെട്ടു പോയത് ഒന്നിത് ഒന്നെൻ്റെ പരിമിതി, പിന്നെ എൻ്റെ ഇതുപോലുള്ള ആ പ്രവർത്തനം അത് തുറന്നുകൊണ്ടേയിരിക്കും. അത് കാണുന്നവരും അത് എല്ലാവരും മറ്റു പണികൾ മാറ്റി വെച്ച് ഇങ്ങനെ കലാത്മക കൃഷിയാണെന്നല്ല ഞാൻ പറയുന്നത്. എത്ര മണിക്ക് തുടങ്ങും ഒരു ദിവസം രാവിലെ? ഒരു ദിവസം രാവിലെ ഒരു വെളിച്ചം വീഴുമ്പോൾ, അതായത് ഒരു പരസ്പരം കാണാവുന്ന, അതായത് ഞാനും പച്ചക്കറികളുമായിട്ട് പരസ്പരം കാണാവുന്നൊരു ദൂരം ആകുമ്പോൾ പണി തുടങ്ങും. അത് പ്രത്യേകിച്ച് ഇതാണ് എൻ്റെ ആയുധം. ഇതൊരു പഴയ പിച്ചാത്തിയാണ്. ഞാൻ തൂമ്പായോ മമ്മട്ടിയോ അങ്ങനെയുള്ള ആയുധങ്ങളൊന്നും ഉപയോഗിക്കാറില്ല. ഒരു തൂമ്പ പണിക്കാരനെ പോലും ഞാൻ പറമ്പിൽ നിർത്തിയിട്ടില്ല. എല്ലാ പണികളും, ഞാനിവിടെ താമസിക്കാൻ വരുന്ന കാലത്ത് ഇതൊരു കുഴിയായിരുന്നു. പണ്ടിവിടെ മണ്ണെടുത്ത് കൊടുത്ത സ്ഥലമായി. ചേർത്തലയിൽ പണ്ടുണ്ടായിരുന്ന ഒരു ചീത്ത സ്വഭാവമാണ്, മണ്ണെടുത്ത് കൊടുത്ത് കാശ് മേടിക്കും. അങ്ങനെ മണ്ണെടുത്ത് ഒരു കുളം പോലെ കിടന്ന ഈ സ്ഥലം ഞാൻ ഏതാണ്ട് ഒരു 4 വർഷം കൊണ്ട് തന്നെത്താൻ അധ്വാനിച്ചാണ് ഈ രീതിയിലാക്കിയത്. അന്ന് കാലമുണ്ടായിരുന്നു, പോട്ടെ, കാലം നഷ്ടപ്പെട്ടിട്ട് ഇപ്പോഴും മണി തന്നെ. ഇപ്പം നല്ല സമനിരപ്പിലെ സ്ഥലം ഇട്ടിരിക്കുകയാണ്. അവിടെയൊക്കെ ഞാൻ ഉപയോഗിക്കുന്ന ആയുധം ഇതാണ്. അതിപ്പോൾ ഏണ്ട 6 വർഷമായി. ഇത് ഏണ്ട് മോനെയൊക്കെ തിരിഞ്ഞ് എൻ്റെ സംഭവം തീരാറായി. എങ്കിലും ഇതാണ് എൻ്റെ പ്രധാന ആയുധം. ചീരയുണ്ട്, പപ്പായത് നമ്മൾ വച്ചതല്ല, അതിങ്ങനെ വീണ് മോളിൽ നിന്നില്ലേ, അതിൽമെന്ന് വീണ് കിളിക്കുന്ന സാധനമാണ്. പക്ഷേ കളയാറില്ല. അത് ഞാൻ പറിച്ച് അവിടെ ഇവിടെയൊക്കെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഏതാണ്ട് ഒരു 10-15 അപ്പോൾ ഇങ്ങനെ നിൽപ്പുണ്ട്. ഒരു അങ്ങനെ ഇപ്പോൾ എന്നോട് ഉപയോഗിക്കാനും ഇല്ല. അയലോക്കത്തുകാരൊക്കെ മിക്കവാറും വന്ന് എടുത്തുകൊണ്ട് പോകാറുണ്ട്. അവർ ഉപയോഗിക്കുന്നുണ്ട്, സന്തോഷം, ഇത്രയേ ഉള്ളൂ. അവർക്ക് അതുകൊണ്ട് ഒരു നേരം കഴിയില്ല. ഇപ്പോൾ ഒരു നേരത്തെ നമ്മുടെ നാട്ടിൻപുറത്ത് രീതിക്ക് ഒരു കൂട്ടാൻ ഒരു കറി വയ്ക്കണമെങ്കിൽ ഏതാണ്ട് തേങ്ങ വെളിച്ചെണ്ണ ഇതെല്ലാം കൂടി ഉൾപ്പെടെ ഒരു മിനിമം കറി 2 പേർക്കുള്ളതാണ് എങ്ങനെയായാലും 100 രൂപയാവും. ഇവിടെ നമ്മളിപ്പോൾ അത്യാവശ്യം ഞാൻ ഈ ഉരുളക്കിഴങ്ങ് സവോളയൊക്കെ പുറത്തു മേടിക്കാറുള്ളൂ. പിന്നെ മറ്റേ പൊടികൾ അതേ ഉള്ളൂ. ബാക്കി അത്യാവശ്യം എല്ലാം ബീച്ചിൽ വാവൽ വടവലം വെണ്ട വഴുവര എല്ലാം കൃഷി ചെയ്തുകൊണ്ട് അതിനൊരു സന്തോഷമുണ്ട്. ആ പിന്നെ ഈ വെണ്ടയിലൊക്കെ കാണുന്നൊരു സംഭവമാണ് ഈ ഇലതിരുട്ടിപ്പോഴും. അത് നമ്മൾ എത്ര പറിച്ചു കളഞ്ഞാലും അത് പിറ്റേ ദിവസം പൊങ്ങി തന്നെ കാണാം. കുറേ നമ്മൾ ഈ ഉറുമ്പുപൊടിയൊക്കെ ഇടുമെങ്കിലും അവങ്കാരം അതിനൊക്കെ അതിജീവിക്കാനുള്ള കഴിവുണ്ട് ഇപ്പം. ആ പിന്നെ ഇത് വേറെ പറയുകയാണ്, ഈ തുളസി ഇടയ്ക്ക് വെച്ചു കൊടുക്കുന്നത്. അത് എന്നോട് ആരുണ്ട് ഒരു പഴമക്കാർ പറഞ്ഞത്, തുളസി ഇടയ്ക്ക് ഇങ്ങനെ പച്ചക്കറി കൃഷി ഇടയ്ക്ക് തുളസി ഇങ്ങനെ കുറേ പിടിപ്പിച്ച് കഴിഞ്ഞാൽ അധികം കീടബാധ ഉണ്ടാവില്ല. ഇത് പറഞ്ഞാൽ അത് ഏതാണ്ട് ശരിയാന്ന് ബോധ്യമുണ്ട്. കാരണം തുളസി വയ്ക്കുന്ന സ്ഥലങ്ങളിൽ വലിയ കുഴപ്പമുണ്ടായിട്ടില്ല. ആ അതുപോലെ തന്നെയാണ് ഈ സാധനം. ഇത് ഈ പച്ചക്കറികൾക്ക് നല്ല ഹൈ പവർ മോട്ടറിൽ നിന്നും നനയ്ക്കാൻ പറ്റില്ല. കാരണം ഇതെല്ലാം കൂടി നമ്മൾ നനച്ച് കഴിഞ്ഞാൽ ഒടിഞ്ഞു പോകും. അതിന് ചെയ്യുന്ന ഒരുപാട് ചെറിയ ഇരട്ടിപ്പണിയാണ്. ഈ ഡ്രമ്മിനകത്ത് വെള്ളം നിറച്ചിട്ട് നമ്മൾ ചെറിയ ഗാർഡൻ പൈപ്പ് ഉപയോഗിച്ച് നനച്ച് കൊടുക്കും. അങ്ങനെ നേരത്തെ പറഞ്ഞ് നോവാ നനയ്ക്കുക എന്നുള്ള രീതി. വിൽപ്പന അത്യാവശ്യം നമ്മുടെ ആവശ്യം കഴിഞ്ഞ് മിച്ചം വന്നാൽ കൊടുക്കുക. അതാണ് പറഞ്ഞത്, ഇന്നലെ 8 കിലോ പടവലങ്ങ കൊടുത്തിട്ട് വൈഫാണ് കൊണ്ടുപോയത്. അതുകൊണ്ട് കുട കൊടുത്തിട്ട് കിട്ടിയ 240 രൂപയാണ്. എന്നുവെച്ചാൽ 1 കിലോയ്ക്ക് 30 രൂപ വെച്ച് അതവിടെ എടുത്തുകൊണ്ട് പോയത് അവളുടെ ഊപ്പാട് വന്നിട്ടുണ്ട്. കാരണം ആ ചാക്ക് പൊക്കാൻ പറയാം, 8 പടവലങ്ങ നല്ല പടവലങ്ങയായിരുന്നു, അയാൾ 8 കിലോ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഇവിടെ കുഴപ്പം. കർഷകന് സംഭവിക്കുന്ന മറ്റൊരു ചതി ഇതാണ്. ഇടനിലക്കാരൻ കാശുണ്ടാക്കുന്നു, അപ്പോൾ അവനതിനകത്ത് 10 or 15 രൂപ കൂട്ടി വയ്ക്കും. 1 കിലോയ്ക്ക് 45 രൂപ, ഒന്നും ചെയ്യാതെ അധ്വാനിക്കാതെ അവർ കാശുണ്ടാക്കുന്നു. ആ രീതിക്ക് കുറേ കഞ്ഞിക്കുഴിയിൽ കുറേ മാറ്റം വന്നിട്ടുണ്ട്. കർഷകൻ തന്നെ വിപണി കണ്ടെത്തുന്ന രീതി അതല്ല കാര്യം. പക്ഷേ ഇങ്ങോട്ട് അങ്ങനെ വന്നില്ല. ഞാനത്ര വ്യവസായം ഒരു കൃഷിക്കാരനല്ല. പിന്നെ ഇതാ എനിക്ക് തോന്നുന്നത് പലരും വരുന്നത് എന്നെ തിരക്കി വരുന്നതൊക്കെ ഈ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് ഞാൻ കൃഷി ചെയ്യുന്നുള്ളൂ. അതൊരു മോട്ടിവേഷനായിട്ട് പലർക്കും തോന്നാം. അത് നല്ല കാര്യം. നമ്മൾ ഈ ബാക്കിയുള്ള ജീവിതം കൊണ്ട് അത്രയെങ്കിലും ഗുണം ഉണ്ടാവുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ആ പിന്നെ ഇത് ആകപ്പാടെ 20 സെൻറ്റ് സ്ഥലമേ ഉള്ളൂ. അതിനല്ല കണ്ടല്ലോ. പക്ഷേ ആ 20 സെൻറ്റ് പോരാ എന്നെനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. 20 സെൻറ്റ് പോരാന്ന് മാത്രമല്ല, ഒരു ദിവസം 12 മണിക്കൂർ പോരാ എനിക്ക്. കാരണം ബാക്കി 12 മണിക്കൂർ രാത്രിയായിട്ട് പോകുമല്ലോ, സമയം പോരാ. അയാണ്ട് രാവിലെ 6 മണി തൊട്ട് അതായത് വെട്ടം വീഴുമ്പോൾ തൊട്ട് സന്ധ്യ വരെ ഈ പറമ്പിലാണ്. അതിനൊരു സുഖമുണ്ട്. എനിക്കത് ആ ക്ഷീണം ഉണ്ടാകാറുമില്ല. അതിനൊരു കാരണം എനിക്ക് തോന്നിയത് ഈ ഭൂമിയുടെ എർത്താണെന്നാണ്. കാരണം നമുക്ക് ഊർജ്ജം ലഭിക്കുന്ന എർത്തിൽ നിന്നാണ്. ഇപ്പോൾ ചെരുപ്പിടുമ്പോൾ അത് കിട്ടത്തില്ല. ചെരുപ്പിടാതെ മണ്ണിൽ നിന്നാൽ നമുക്ക് ഭൂമിയുടെ ഒരു കറണ്ട് കിട്ടും എന്ന് ഞാൻ ഇവിടെ വായിച്ചിട്ടുണ്ട്. അത് ഒരു പാദത്തിലൂടെ മാത്രമേ കിട്ടുള്ളൂ. പക്ഷേ എനിക്ക് ഈ കാലിലൂടെ അത് കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് ക്ഷീണം എന്നൊരു സംഭവമില്ല. ഞാൻ കുളത്തിറങ്ങി പായൽ വരാറുണ്ട്, വിറക് കയറാറുണ്ട്. അതൊക്കെ എൻ്റെ പ്രവർത്തനങ്ങളുടെ ഒരു ഭാഗമാണ്. ഭാര്യ ശ്രീലേഖയും മക്കളായ മേഘയും മിഥുനും നൽകുന്ന പിന്തുണയാണ് തനിക്ക് ഈ പ്രതിസന്ധികളെയെല്ലാം തരണം ചെയ്യാൻ കരുത്തു നൽകുന്നതെന്ന് മധുചേട്ടൻ പറയുന്നു. സപ്പോർട്ടില്ലാതെ എനിക്ക് ഒറ്റയ്ക്ക് ഇവിടെ ജീവിക്കാൻ പറ്റില്ല. അത്യാവശ്യം കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ ഈ സഞ്ചരിക്കാൻ കൃഷി ചെയ്യാന്നല്ലാതെ എല്ലാ കാര്യങ്ങളും എന്നെ കൂടെ നടക്കില്ല. ഇപ്പോൾ പൈപ്പ് അവിടെ നിന്ന് വലിച്ചുകൊണ്ട് വേണ്ട 10-20 മീറ്റർ കൊണ്ടിട്ട് കഴിഞ്ഞാൽ പിന്നെ ഓൺ ചെയ്യാൻ ഞാൻ പോകേണ്ടി വരും, ഓഫ് ചെയ്യാൻ പോകേണ്ടി വരും, അല്ലെങ്കിൽ കുറേ വെള്ളം വേസ്റ്റ് ആകും. അവിടെയൊക്കെ വിളിച്ചിട്ട് ഓൺ ചെയ്യടാ, ഓഫ് ചെയ്യടാ എന്ന് വിളിച്ച് പറയുമ്പോൾ അങ്ങനെ ഒരു സഹായം, ഒരു വലിയ സഹായമാണ്. പിന്നെ അത്യാവശ്യം വളമൊക്കെ, ഇവിടുന്ന് ഇപ്പോൾ റോഡില്ലാത്തതുകൊണ്ട്
എൻ്റെ ഒരു 10-15 വർഷമായിട്ട് ഞാൻ റോഡ് വേണ്ടി ശ്രമിക്കുന്നുണ്ട്. വികലാംഗനായിട്ട് പോലും ഞങ്ങൾക്കൊരു 10-12 വീട്ടുകാർക്ക് റോഡില്ല. ആ റോഡിന് വേണ്ടി എസ്റ്റിമേറ്റ് എടുത്ത് കൺസെൻറ്റ് കൊടുത്ത സ്ഥലമാണ് നമ്മൾ ആദ്യം കണ്ടത്, ആ വീടിൻ്റെ മുൻഭാഗം. ഇതുവരെ അത് ശരിയായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ കോഴിവെള്ളവും ഇതൊക്കെ കൊണ്ടുവന്ന ആ റോഡിലിടുകയുള്ളൂ. അന്ന് എനിക്ക് എടുത്തുകൊണ്ട് വരാൻ പറ്റിയില്ല. അത് പിള്ളേരാണ് അതൊക്കെ എടുത്തുകൊണ്ട് വരുന്നത്. അല്ല, അത്യാവശ്യം അവരുടെ എല്ലാ സഹായം പറഞ്ഞാൽ എന്തും ചെയ്യും, സഹായമുണ്ട്. അല്ലാതെ നമുക്ക് ഒറ്റയ്ക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ലല്ലോ. ആ വീട്ടുകാരിയല്ല, വീട്ടുകാരി ഒരു ഹോം നേഴ്സിൻ്റെ ജോലി ചെയ്യുന്നു. അത് രാവിലെ പോവും, പിന്നെ ഒരു 5-6 മണിയാകുമ്പോൾ വരും. അത്യാവശ്യം എന്നാ കാര്യങ്ങളൊക്കെ നമ്മൾ നാട്ടിലിൻ്റെ ഭാഷ പറഞ്ഞാൽ അടുപ്പരിയുന്നത് ആ കാര്യത്തിലാണ്, അത്രേ ഉള്ളൂ. നാടകവുമായി ബന്ധപ്പെട്ട് ഒരുപാട് സ്മരണകൾ. ഇപ്പോൾ ഉള്ള ഏറ്റവും വലിയ പരിപാടി ചുമ്മാരിക്കുമ്പോൾ സ്മരണകൾ അയവിറക്കാന്നുള്ളതാണല്ലോ. കാരണം അതൊരു സുഖമാണ്. അതിപ്പം മധുരതരമായ ഓർമ്മകളുണ്ട്, വേദനിപ്പിക്കുന്ന ഓർമ്മകളുണ്ട്. അല്ല, ഈ കലാപ്രവർത്തനം അവസാനിക്കുന്നില്ലല്ലോ, അത് മരണം വരെ തുടരും എൻ്റെ. അപ്പോൾ ഈ കാലൊക്കെ മുറിച്ച് മാറ്റിയെങ്കിൽ അവിടെ എന്താണ്, നിശ്ചലമായത് നാടക അഭിനയം മാത്രമാണ്. എന്നിട്ട് ഞാൻ അഭിനയിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഞാൻ ഒറ്റയ്ക്കൊരു നാടകം എഴുതി, വികലാംഗൻ ഒരു വീൽ ചെയറിൽ ഇരുന്ന് തെരുവിൽ പാട്ട് പാടുന്നു, കൂടെ ഭാര്യയും സുന്ദരിയായ മകളും. അപ്പോൾ ഞാനും ഭാര്യയും മകളും കൂടി കളിക്കാൻ തീരുമാനിച്ചൊരു നാടകമാണത്. അപ്പോൾ അതിൻ്റെ അത്യാവശ്യം ഒന്നിനുണ്ട്, സാങ്കേതിക പ്രവർത്തനം വേണം. അങ്ങനെ അവരിൽ ഉണ്ടാകുന്നൊരു ദുരന്തം ജീവിതത്തിൽ. അപ്പോൾ ഞാനിങ്ങനെ ഹാർമോണിയൊക്കെ വെച്ച് പാടുന്നു, മകനുണ്ട്. അപ്പോൾ ഞങ്ങൾ 4 പേര് കളിക്കാൻ, ഒരു ഫാമിലി ട്രൂപ്പ് എന്ന പോലെ. അത്യാവശ്യം കോളേജുകളിൽ മറ്റേ തെരുവുകളിൽ കുറച്ച് പൈസ കിട്ടുകയും ചെയ്യും. അതാണ്, അന്നേരമാണ് മോക്ക് ഒരു ജോലി കിട്ടി ചെന്നൈയിലേക്ക് പോകുന്നത്. പിന്നെ ആ പ്രോജക്റ്റ് നടന്നില്ല. ആ പിന്നീട് പിന്നെ രചനാപരമായി ഞാൻ വളരെ അത് ശ്രദ്ധിക്കുന്ന ഒരാളാണ്. ഇപ്പം നാടകങ്ങൾ, ഇപ്പം 10-20 പരം ലഘുനാടകങ്ങൾ എഴുതിയിട്ടുണ്ട്, അവതരിപ്പിച്ചിട്ടുണ്ട് സ്റ്റേജുകളിൽ. പിന്നെ ഈ മറ്റൊരു പ്രത്യേകത, ഇച്ചിരി വരുമാനം കിട്ടുന്ന ഒരു പണിയായിരുന്നു ഈ സ്കൂൾ കോളേജ് യൂത്ത് ബസ്സുകളിലെ നാടക അവതരണം. ആ നാടകം എഴുതി സംവിധാനം ചെയ്ത ഒരു കോൺട്രാക്റ്റാണ് കോളേജോ അല്ലെങ്കിൽ സ്കൂളുമായിട്ട് എഴുത്തുകൊണ്ട്. ഇപ്പം നമ്മളിപ്പോൾ ഈ പറമ്പ് കിടന്നെങ്കിൽ വെയിലേക്കൊന്നും ഇരിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ഭയങ്കര ചൂടാണ്. മീനമാസമല്ലേ, അപ്പോൾ ആ വെയിൽ കൂടുമ്പോൾ അവിടെ പോയിരിക്കും, കുറച്ച് എഴുതാനുണ്ട്, ചില കാര്യങ്ങൾ നോക്കും. വൈകിട്ട് വീണ്ടും 3 മണിയാകുമ്പോൾ വീണ്ടും ഇപ്പോൾ പറഞ്ഞ പോലെ പടക്കളത്തിലേക്ക് ഇറങ്ങും. അതാണ് ഇപ്പോൾ എന്നെക്കുറിച്ച് ഓർത്ത് ഇതുവരെ ഞാൻ കരഞ്ഞിട്ടില്ല, എൻ്റെ കണ്ണ് നനഞ്ഞിട്ടില്ല. പക്ഷേ ഞാൻ ഈ എന്നെ സ്നേഹിക്കുന്ന മറ്റേ ചില ആൾക്കാർ, അപ്പോൾ ഈ യഥാർത്ഥത്തിൽ ഈ 2 കാര്യങ്ങളും മുറിച്ച് വീട്ടിൽ വന്നിരിക്കുമ്പോഴാണ് ഒരുപാട് പേര് എന്നെ സ്നേഹിക്കുന്നുണ്ടായിരുന്നു എന്ന് ഞാൻ അന്ന് മനസ്സിലാക്കിയത്. അപ്പോൾ പലരോടും ഞാൻ പറയുന്നു, ഇവിടെ സഹതാപം കൊണ്ട് ഈ വെയിൽ കിട്ടാതെ കയറരുതെന്നും പറഞ്ഞു. നമുക്ക് ആവശ്യം സഹതാപമല്ല, സാമ്പത്തികമല്ല, സഹതാപം വേണ്ട. അത് കൂടുതൽ എൻ്റെ മനസ്സിനെ തളർത്തുകയുള്ളൂ. ഈ വന്നവരെയെല്ലാം ഈ കരഞ്ഞുകൊണ്ട് വന്നവരൊക്കെ ഞാൻ ചിരിപ്പിച്ചാൽ പറഞ്ഞു വെച്ചാൽ അങ്ങനെ ഗുണമുണ്ട്. അവിടെ അത് ഇവിടെ ചിരി എന്ന് പറയുന്ന ആ സംഭവം അതെനിക്ക് വളരെ ഇതായിട്ട്. ഞാൻ പ്രത്യേകിച്ച് ഞാൻ കോമഡിയൊക്കെ ചെയ്യുന്ന ഒരാളായിരുന്നു നാടകത്തിൽ. അതുപോലെ ജീവിതത്തിലും പറഞ്ഞ് പൊതുവേ ഞാൻ ഇത് പറയുകയാണെങ്കിൽ എനിക്കിങ്ങോട്ട് കാശ് കൊണ്ടതെന്ന് വെച്ച് പറയണ ഒരു കഥ പറയാൻ പറഞ്ഞ പിള്ളേരുണ്ട്, നമ്മുടെ ശിഷ്യന്മാർ ചിരിയിട്ട് അത് കഥ കേട്ട് ചിരിക്കാൻ, ചിരിച്ച് പൊട്ടിച്ചിരിച്ച് തലകുത്തി താഴ്ത്തി വീഴും. ഞാനിപ്പോൾ ഫേസ്ബുക്കിൽ അത്യാവശ്യം എഴുതുന്ന ആളാണ്. എൻ്റെ നാടകാനുഭവങ്ങൾ അതെല്ലാം ഒരു നർമ്മത്തിൽ പോയി ഞാൻ പലരും പറയുന്ന കമൻറ്റുകൾ, ചിരിച്ചിട്ട് ശ്വാസം നിന്നുപോയി എന്നൊക്കെ പറയുന്ന ഒരുപാട് വായനക്കാർ നമുക്കുണ്ട്. ഇവിടെയൊക്കെ ഞാൻ സ്വീകരിക്കുന്ന ഒരു തന്ത്രം അതാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ബുദ്ധിമുട്ട് മനസ്സിൻ്റെ അടിത്തറയിൽ എവിടെയോ കിടപ്പുണ്ട്, അവനൊക്കെ നമ്മൾ അത്യാവശ്യം ഈ പെർഫോമൻസ് കൊണ്ട് മറികടക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. ജീവിത പ്രതിസന്ധികളിൽ തളരാതെ ആത്മവിശ്വാസത്തോടെ മുൻപോട്ട് പോകുന്ന മധുച്ചേട്ടന് ഒരു കർഷകൻ എന്ന നിലയിലും കലാകാരൻ എന്ന നിലയിലും കൂടുതൽ ഉയരങ്ങൾ കീഴടക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കാം.